സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ നേതാവ് അർജുൻ ആയങ്കി അറസ്റ്റിൽ. കണ്ണൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് മറ്റ് രണ്ടു പേർക്കൊപ്പമാണ് അർജുൻ ആയങ്കി പിടിയിലായത്. കരിപ്പൂർ സ്വർണ്ണ കവർച്ച കേസിന് പുറമെ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ രാമനാട്ടുകര കേസിലും അർജുൻ ആയങ്കി പ്രതിയാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത സ്വർണ്ണ കവർച്ച കേസിലാണ് മുഖ്യ ആസൂത്രകൻ അർജുൻ ആയങ്കി പിടിയിലായത്. കർണാടകയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് കണ്ണൂർ പയ്യന്നൂരിനടുത്ത് പെരിങ്ങോമിലെത്തിയ ആയങ്കിയെയും സഹായികളായ സനൂജ്, പ്രണവ് എന്നിവരെയും അർദ്ധരാത്രി അന്വേഷണ സംഘം വലയിലാക്കി. കേസിൽ തിരുവനന്തപുരം വെമ്പായം സ്വദേശി നൌഫലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട്ടിൽ നിന്ന് പിടിയിലായ നൌഫലുമായി ചേർന്നാണ് കാക്കനാട്ടെ ഫ്ളാറ്റ് കേന്ദ്രമാക്കി അർജുൻ ആയങ്കി കേരളത്തിലും വിദേശത്തും കണ്ണികളുള്ള കൊട്ടേഷൻ മാഫിയയെ നിയന്ത്രിച്ചത്. അർജുൻ ആയങ്കി എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നത്. ഇയാൾ ഈ വന്നിരിക്കുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗോൾഡ് കൊണ്ടുവരുന്ന കാരിയറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 399 IPC പ്രിപ്പറേഷൻ ഫോർ ഡെക്കോയിറ്റി എന്നുള്ള വകുപ്പിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത അർജുൻ ആയങ്കി കാക്കനാട് ജയിലിൽ പരിചയപ്പെട്ടവരെയും പിന്നീട് കൊട്ടേഷനിൽ ഒപ്പം കൂട്ടി. ഓരോ ദിനവും നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുകയായിരുന്നു ആയങ്കിയെന്നും പോലീസ് പറയുന്നു. നിരവധി സ്വർണ്ണക്കവർച്ച ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി അറസ്റ്റിലായതോടെ സ്വർണ്ണക്കടത്തിന് സമാന്തരമായി വളരുന്ന ക്രിമിനൽ സംഘങ്ങൾക്ക് തടയിടുക എന്നതാണ് പോലീസ് ലക്ഷ്യം. മാഫിയ തലവൻ അർജുൻ ആയങ്കിയെ പൂട്ടാൻ കൂടുതൽ തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.